ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് വേർഡിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അതായത് ഇതിന് മുന്നേയുള്ള വീഡിയോയിൽ വേർഡിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. എങ്ങനെ നമുക്ക് കട്ട് ചെയ്യാം, കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക, അപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെ സേവ് ചെയ്യാം, സേവും സേവാസും തമ്മിലുള്ള ഡിഫറൻസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലോ ഫസ്റ്റ് കമൻറ്റായിട്ടോ പിൻ ചെയ്ത് വയ്ക്കും. അപ്പോൾ അതൊന്ന് നോക്കുക, എന്നിട്ട് സെക്കൻഡ് പാർട്ട് കാണാം. ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന റിബൺസിനെ പറ്റിയിട്ടാണ്, അതിലെ ഹോം ടാബിനെ പറ്റിയിട്ടാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസൊക്കെ ഞങ്ങളെ അറിയിക്കുക. അതുപോലെ എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ നമുക്ക് ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഹോം ടാബ് കംപ്ലീറ്റ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ട്യൂട്ടോറിയൽ കവർ ചെയ്യുന്നത്. ഹോം ടാബിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നതായിരിക്കും. അപ്പം അതിന് മുൻപേ നിങ്ങൾക്ക് കുറച്ച് നിങ്ങളുടെ വർക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടിപ്സ് നോക്കാം. അപ്പോൾ അതിൽ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് സെലക്ടിങ് ടെക്സ്റ്റ് ആണ്. എങ്ങനെയൊക്കെയാണ് നമുക്ക് ടെക്സ്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റുകയെന്ന്, അതായത് നമുക്ക് ചില സമയത്ത് സിംഗിൾ വേർഡ് സെലക്ട് ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ ചില സമയത്ത് പാരഗ്രാഫ് സെലക്ട് ചെയ്യേണ്ടി വരും അല്ലേ, അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഒരു സ്പെസിഫിക് ലൈന് സെലക്ട് ചെയ്യേണ്ടി വരും അല്ലേ, കുറച്ച് ഒരു സെൻറ്റൻസ് ഫുള്ളായിട്ടൊന്ന് സെലക്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ലെറ്ററിനെ, അങ്ങനെയൊക്കെ നമുക്ക് സെലക്ട് ചെയ്യേണ്ട സമയത്ത് നമുക്ക് എങ്ങനെയൊക്കെയാണ് അത് ഈസി ആയിട്ട് വെറും ഡ്രാഗ് ചെയ്യാണ്ട് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. ഓക്കെ, ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ടാവുമല്ലോ. ഇപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സിംഗിൾ വേർഡ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എന്നുള്ള ഒരു വേർഡാണ് എനിക്ക് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ടുപോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ കണ്ടോ വീഡിയോ എന്ന് മാത്രം എനിക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറക്കണ്ട, ഡബിൾ ക്ലിക്കാണ്, ഒരു സിംഗിൾ വേർഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ ക്ലിക്ക്. ഇനി അതേസമയം ഞാൻ ഇവിടെ കൊണ്ടുപോയിട്ട് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുകയാണെന്നിരിക്കട്ടെ, കണ്ടോ ഒരു പാരഗ്രാഫ് മൊത്തം എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇങ്ങനെയാണ് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് പാരഗ്രാഫ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡബിൾ ക്ലിക്ക് എന്ന് പറയുന്നത് സിംഗിൾ വേർഡിനാണ്, ട്രിപ്പിൾ ക്ലിക്ക് എന്ന് പറയുന്നത് പാരഗ്രാഫിനാണ്. ഇനി അടുത്ത് ക്ലിക്ക് ആൻഡ് ഡ്രാഗ്, അതായത് സെലക്ട് സ്പെസിഫിക് ടെക്സ്റ്റ്, ഒന്നുകിൽ ഒരു കുഞ്ഞി ടെക്സ്റ്റ് ഇത്ര വരെ വേണം, അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരു സംടൈംസ് നമുക്ക് ഒരു പാരഗ്രാഫ് വേണം, അല്ലെങ്കിൽ ഒരു ലൈൻ ഫുൾ സെൻറ്റൻസ് വേണം, അതല്ല എങ്കിൽ ഒരു വേർഡ് വേണം, അത് എന്തിനും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ആണ്. അപ്പോൾ അതിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഷിഫ്റ്റ് പ്ലസ് ആരോസ് ആണ്. അതായത് ഇവിടെ എഴുതിയിട്ടുണ്ട് എ ലെറ്റർ അറ്റ് എ ടൈം, ഒരു ലെറ്റർ വെച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷിഫ്റ്റും ആരോസും. അതായത് ഷിഫ്റ്റ് കീയും നമ്മളിപ്പോൾ റൈറ്റിലുള്ള ആരോവും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കേഴ്സർ കൊണ്ടുവന്ന് വയ്ക്കുകയാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഷിഫ്റ്റും റൈറ്റിലേക്കുള്ള ആരോവും കൂടി കണ്ടോ ഒരു ലെറ്ററായിട്ടാണ് നമുക്കിത് സെലക്ട് ചെയ്യുക. അങ്ങനെ എത്ര വേണോ അങ്ങോട്ടേക്ക്, ഏത് ഡയറക്ഷനിലേക്ക് വേണോ അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാനാണ് ആരോസ് കീ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഷിഫ്റ്റും ആരോസും എ ലെറ്റർ അറ്റ് എ ടൈം ആണ്. അടുത്തതായിട്ട് പറയുന്നത് കൺട്രോൾ ഷിഫ്റ്റ് ആരോസ് ആണ്. അതെന്താണ്, എ വേർഡ് അറ്റ് എ ടൈം. കൺട്രോൾ ഷിഫ്റ്റ് ആരോസ് ആണെങ്കിൽ എ വേർഡ് അറ്റ് എ ടൈം എന്നാണ് പറയുന്നത്. അതായത് കൺട്രോളും ഷിഫ്റ്റും ആരോസും നമ്മളിപ്പോൾ നേരത്തെ കണ്ടത് എന്താണ്, ഒരു ലെറ്ററിനെയല്ലേ സെലക്ട് ചെയ്യുന്നത്, എന്നാൽ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വേർഡായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതാ വീഡിയോ എന്നുള്ള ഒരു വേർഡ്, ദെൻ പ്രൊവൈഡ്സ് ഒരു വേർഡ്, ദെൻ എ, ദെൻ പവർഫുൾ, അങ്ങനെ പോയിട്ട് വേർഡായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു അഞ്ച് ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ടിപ്സ് നിങ്ങൾ ഇതിൽ നിന്ന് എടുക്കുക. ഡബിൾ ക്ലിക്ക് ആണെങ്കിൽ അത്, ട്രിപ്പിൾ ക്ലിക്ക് ആണെങ്കിൽ ക്ലിക്ക് ആൻഡ് ഡ്രാഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതാണോ യൂസ്ഫുള്ളായിട്ട് തോന്നുന്നത് അത് നിങ്ങൾ എടുത്ത് വയ്ക്കുക. അപ്പോൾ ഡബിൾ ക്ലിക്ക് ആണെങ്കിൽ നമുക്ക് സിംഗിൾ വേർഡിനെ സെലക്ട് ചെയ്യാൻ പറ്റും, ട്രിപ്പിൾ ക്ലിക്ക് ആണെങ്കിൽ സെലക്ട് പാരഗ്രാഫ് സെലക്ട് ചെയ്യാൻ പറ്റും, ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ആണെങ്കിൽ ഇത്രത്തോളം വേണോ അത്രത്തോളം നമുക്ക് സെലക്ട് ചെയ്യാം. ഷിഫ്റ്റ് ആരോസും പിന്നെ കൺട്രോൾ ഷിഫ്റ്റ് ആരോസും ആണ് അടുത്തത്, ലെറ്റർ അറ്റ് എ ടൈമും അതുപോലെ തന്നെ വേർഡ് അറ്റ് എ ടൈമും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ടെക്സ്റ്റ് സെലക്ട് ചെയ്യാനുള്ള കുറച്ച് ടിപ്സ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇനി ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അതിൽ നമ്മൾ പറഞ്ഞിരുന്നു എൻറ്റർ കീനെ പറ്റിയിട്ട് അല്ലേ, നമുക്ക് ഈച്ച് ടൈം ഒരു ന്യൂ ലൈൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എൻറ്റർ കീ പ്രസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എൻറ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക? ഇപ്പോൾ സെയിം പാരഗ്രാഫിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ ടൈപ്പ് ചെയ്തിരുന്നു. വീഡിയോ പ്രൊവൈഡ്സ് എ പവർഫുൾ വേ ടു ഹെൽപ്പ് യു പ്രൂവ് യുവർ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞു ലൈൻ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഞാൻ എഴുതാം.
ഓക്കെ, വെൻ യു ക്ലിക്ക് ഓൺ ന്യൂ വീഡിയോ യു ക്യാൻ, ഞാൻ എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു എന്താണ് ഈ അടുത്ത ഈ നമ്മുടെ തൊട്ട് മുന്നേ ഉള്ള സെൻറ്റൻസുകൾ എവിടെയാണോ അവിടെ തന്നെ പോയിട്ടാണ് നമ്മുടെ കേഴ്സർ നിൽക്കുന്നത്. പക്ഷേ എനിക്ക് ഇവിടെയല്ല വേണ്ടത്, എനിക്ക് ജസ്റ്റ് ഒരു പാരഗ്രാഫായിട്ട് കുറച്ച് അങ്ങോട്ടേക്ക് മാറിയിട്ടാണ് വേണ്ടതെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി, ടാബ് കീ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അതാണ് നിങ്ങൾ ടാബിൻ്റെ യൂസ് കൂടി നിങ്ങളിപ്പോൾ മനസ്സിലാക്കി വയ്ക്കുക. ഞാനിവിടെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ വ്യൂവിൽ പോയിട്ട്, ഓക്കെ വ്യൂ ഇവിടെയാണുള്ളത്, വ്യൂവിൽ പോയിട്ട് റൂളർ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതാണ് നമ്മുടെ ഇവിടെയാണ് ഈ ഒരു കപ്പ് ഷേപ്പിലുള്ള ഇവിടെയാണ് നമ്മുടെ സെൻറ്റൻസുകളൊക്കെ ഐ മീൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് കുറച്ച് ഇങ്ങോട്ടേക്ക് ആപ്പ് ഒരു ഹാഫ് ഇഞ്ച് നമ്മുടെ ടാബ് കീ പ്രസ് ചെയ്തപ്പോൾ ഹാഫ് ഇഞ്ച് കേഴ്സർ മൂവ് ചെയ്തു. എഗെയിൻ ഇഫ് നമ്മൾ ടാബ് കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും കണ്ട ഈ ഒരു അലൈൻമെൻറ്റിലേക്ക് നമ്മുടെ ടാബ് കീ പോയി. അപ്പോൾ അങ്ങനെയാണ് ഓരോ ടൈമും നമ്മൾ ടാബ് കീ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് മൂവ് ചെയ്ത് കേഴ്സർ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും, ഹാഫ് ഇഞ്ച് മൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എവിടെയാണോ നമ്മുടെ ടെക്സ്റ്റ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ടെക്സ്റ്റിനെ പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടാബിൻ്റെ യൂസ് മനസ്സിലായപ്പോൾ അതാണ് ടാബും എൻ്ററും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഹോം ടാബിനെ പറ്റിയിട്ട് പഠിക്കാം. നമ്മൾ ഇനി നമുക്ക് ഹോം ടാബിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് ഇതിന് ഈ ഒരു സെക്ഷനെ നമ്മൾ റിബൺ എന്നാണ് പറയുന്നത്. റിബണിൽ ഒരുപാട് ടാബ്സ് ഉണ്ട്, ടാബ്സിൻ്റെ അണ്ടറിൽ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് അല്ലേ. ഹോം, ഇൻസേർട്ട്, ഡ്രോ, ഡിസൈൻ, ലേ ഔട്ട് എന്ന് പറഞ്ഞ ടാബ്സ് ആണ്. അതിൽ ഹോം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഹോമിൻ്റെ അണ്ടറിൽ വരുന്നത് ഇതാ ഒരു ക്ലിപ്പ് ബോർഡ് ഉണ്ട്. ക്ലിപ്പ് ബോർഡ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. അത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കട്ട് കോപ്പി പേസ്റ്റ്, അതിനുള്ള ഷോർട്ട് കട്ടുകൾ, അതൊക്കെയാണ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് താഴെ കൊടുക്കാം, എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അതുപോലെ ഇനിയിപ്പോൾ നമ്മൾ ഈ ഹോമിനെ പറ്റിയിട്ട് ബാക്കി പറയുകയാണെങ്കിൽ ഫോണ്ട് ഉണ്ട് അല്ലേ, എത്ര കാറ്റഗറീസ് ഉണ്ട്, ഫോണ്ട് ഉണ്ട്, പാരഗ്രാഫ് ഉണ്ട്, സ്റ്റൈൽസ് ഉണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഞാനിവിടെ ഫോണ്ടിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് ഫോണ്ടിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ പ്രൊവൈഡ്സ് എന്നുള്ള ഒരു സംഭവം ഞാനൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു വേർഡ് മാത്രം സെലക്ട് ചെയ്തു. ഓക്കെ, പ്രൊവൈഡ്സ് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് സെലക്ട് ചെയ്തു. എനിക്ക് ഇതിനെ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഒന്ന് ബോൾഡ് ആക്കുകയാണ്. ബോൾഡ് ആക്കി. ഓക്കെ, കണ്ടോ പ്രൊവൈഡ്സ് എന്ന് പറയുന്ന ബോൾഡ്. അപ്പോൾ ഇനി എനിക്ക് ഞാനിവിടെ ഇതിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് കൂട്ടുകയാണ്. ഞാൻ ജസ്റ്റ് ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. കാലിബ്രിയിലാണ് ഇത് ഡിഫോൾട്ടായിട്ട് വന്ന് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫോണ്ട് ഒന്ന് ഞാൻ ചേഞ്ച് ചെയ്യുകയാണ്. ഏതാണ് എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ആൾജീരിയൻ ആണ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഫോണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എന്താണോ ഏതാണോ ഏതൊരു പോർഷനാണോ നമുക്ക് വേണ്ടത് ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ടൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫോണ്ട്സ് മാറ്റാനും അതുപോലെ തന്നെ സൈസ് മാറ്റാനും. കണ്ടോ ഇപ്പോൾ 11 ഇത് കിടക്കുന്നത്, ഇതിനെ ഞാനിപ്പോൾ ഒരു 16 മാറ്റി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതിനെ ഇപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇറ്റാലിക്കിലേക്ക് മാറ്റുകയാണ്. കൺട്രോൾ ഐ ആണ് ഇറ്റാലിക്കിനുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. അത് കണ്ടോ ഇറ്റാലിക്സിലേക്ക് മാറി. അതുപോലെ തന്നെ എനിക്കിതിനെ അണ്ടർലൈൻ ചെയ്യണമെങ്കിൽ അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, പിന്നെന്താണ്, അതുപോലെ സ്ട്രൈക്ക് ത്രൂ എന്ന് പറയുന്നത് ക്രോസ് സംതിങ് ഔട്ട് ബൈ ഡ്രോയിങ് എ ലൈൻ ത്രൂ ഇറ്റ്. അതായത് എനിക്ക് കുറച്ചൊരു സെക്ഷൻ ആവശ്യമില്ലാണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് സ്ട്രൈക്ക് ത്രൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ, സ്ട്രൈക്ക് ഔട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യാം, ഈ ഒരു സംഭവം എടുക്കുക. അത് ഞാൻ എനിക്ക് വേണ്ടത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത്രയും ഒരു പോർഷൻ എനിക്കിതിൽ ഒന്ന് സ്ട്രൈക്ക് ഔട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. അങ്ങനെയാകുമ്പോൾ ഇതെടുത്ത് ഇതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ സ്ട്രൈക്ക് ഔട്ട് ആവും. അതാണ് സ്ട്രൈക്ക് ത്രൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കുള്ളത് ബിഗ് ഫോണ്ട് വേണമെങ്കിൽ ഇവിടുന്ന് നമുക്ക് സെലക്ട് ചെയ്യാം ഡയറക്റ്റ്. കണ്ടോ, അതുപോലെ തന്നെ സ്മോൾ ആക്കണമെങ്കിൽ അതും ഇവിടുന്ന് ചെയ്യാം. ഡിക്രീസ് ഫോൺ സൈസ്, ഇൻക്രീസ് ഫോൺ സൈസ്, അതാണ് ഇത് രണ്ടും. പിന്നെ ഇവിടെ എന്താണ് പറയുന്നത്, ഇത് കേസ്, അതായത് സെൻറ്റൻസ് കേസസ്, ലോവർ കേസ്, അപ്പർ കേസ്, ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്, ടോഗിൾ കേസ്, അങ്ങനെയുള്ള കേസസ് ആണ് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ ഈ ഒരു ഡോക്യുമെൻ്റ് എന്നുള്ളത് സംഭവം സെലക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ പോയിട്ട് അപ്പർ കേസിലേക്ക് മാറ്റുകയാണ്. കണ്ടോ, അത് മാത്രം അപ്പർ കേസിലേക്ക് വന്നു. അപ്പോൾ നിങ്ങൾ ചിലർ അറിയാത്തവരുണ്ടെങ്കിൽ അവർ ചെയ്യുക, ആദ്യമൊന്നും സ്മോൾ ലെറ്റർ അടിച്ചു പോയോ അത് മുഴുവൻ ബാക്ക് സ്പേസ് അടിച്ച് മാറ്റി അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് വീണ്ടും അവർ ക്യാപ്സ് ലോക്കൊക്കെ അടിച്ച് ടൈപ്പ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇനി അതിൻ്റെ ആവശ്യമില്ല.
നിങ്ങൾക്ക് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഒരു ക്ലിക്കിൽ, ഒരു സിംഗിൾ ക്ലിക്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. വേണ്ട സംഭവം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനെ നമുക്ക് ഫോണ്ട് ഇഷ്ടമുള്ളത് എന്താണോ, ലോവർ കേസ് ആണോ അപ്പർ കേസ് ആണോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഇവിടുന്ന് തന്നെ അങ്ങ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടത്, നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കളിച്ചു അല്ലേ, ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ, ചിലത് സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്, ചിലത് ഇറ്റാലിക്സ് ആക്കിയിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഈ ഇപ്പം ചെയ്ത കാര്യങ്ങളൊന്നും വേണ്ട എങ്കിൽ നമുക്ക് അപ്പോൾ കൊടുക്കാം ക്ലിയർ ഓൾ ഫോർമാറ്റിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ. അപ്പോൾ എല്ലാം ഇവിടുന്ന് ക്ലിയർ ആവും. അത് ഞാൻ പറഞ്ഞുതരാം, സെലക്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ക്ലിയർ ഓൾ ഫോർമാറ്റിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആവും. സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്ലിയർ ഓൾ ഫോർമാറ്റിംഗ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ എങ്ങനത്തെ ഡോക്യുമെൻറ്റിലാണോ ഉണ്ടായിരുന്നത് ആ ഒരു ഡോക്യുമെൻറ്റിലേക്ക് തന്നെ തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും എന്താണ് ഫോൺ ഫോർമാറ്റിംഗ് എന്നാണ് പറയുക. ഫോൺ ഫോർമാറ്റിംഗ്, ഹോം ടാബിൻ്റെ അണ്ടറിലുള്ള ഫോൺ ഫോർമാറ്റിംഗ്, പാരഗ്രാഫ് ഫോർമാറ്റിംഗ്, ഓക്കെ, അതുപോലെ തന്നെ സ്റ്റൈൽസ്, ഇതൊക്കെ ഫോർമാറ്റിംഗ്, നമ്മുടെ വേർഡ് ഡോക്യുമെൻറ്റിനെ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. ഇനി ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സബ്സ്ക്രിപ്റ്റും, അതായത് ടൈപ്പ് വെരി സ്മോൾ ലെറ്റേഴ്സ് ജസ്റ്റ് ബിലോ ദ ലൈൻ ഓഫ് ടെക്സ്റ്റ്. അത് നമുക്കറിയാലോ, സബ്സ്ക്രിപ്റ്റും അതേപോലെ തന്നെ സൂപ്പർ സ്ക്രിപ്റ്റും, അങ്ങനെയുള്ള ഫോണ്ടുകൾ വേണ്ടുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടതാണ് ഈ രണ്ട് കാര്യങ്ങൾ. പിന്നെന്താണ് ഇവിടെ പറയുന്ന ടെക്സ്റ്റ് എഫക്ട്സ് ആൻഡ് ടൈപ്പോഗ്രഫി, ആഡ് സം ഫ്ലെയർ ടു യുവർ ടെക്സ്റ്റ് ബൈ അപ്ലൈയിങ് എ ടെക്സ്റ്റ് എഫക്ട്. അത് ഞാൻ പറഞ്ഞുതരാം. എന്തെങ്കിലും എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫൺ വിത്ത് വീഡിയോസ് എന്നുള്ളത് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഇതിന് വേണ്ട ആ ഒരു സ്റ്റൈൽ കണ്ട, ഒരു സ്റ്റൈൽ മാറിയില്ലേ, അങ്ങനെ ചില ഹെഡിങ്സിനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്റ്റൈലിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഏത് സ്റ്റൈലിലാണോ വേണ്ടത് ആ ഒരു സ്റ്റൈൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതെന്താണ് ടെക്സ്റ്റ് ഹൈലൈറ്റിംഗ് കളർ. ഇപ്പോൾ എനിക്ക് പവർഫുൾ എന്നുള്ള ടെക്സ്റ്റിനെ ഹൈലൈറ്റ് ചെയ്യണം എന്ന് വിചാരിക്കാം. കണ്ട, ഇങ്ങനെ ടെക്സ്റ്റ് ഹൈലൈറ്റ്, ടെക്സ്റ്റിന് കളർ കൊടുക്കുന്നതല്ല, ടെക്സ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഒരു പോർഷൻ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്, ഒരാൾക്ക് ഒരു മെയിൽ ചെയ്യുമ്പോൾ എനിക്ക് ഒരു പോർഷൻ മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ഈ ഒരു ഫോർമാറ്റിംഗ് യൂസ് ചെയ്തിട്ട് നമുക്ക്, ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്, ടെക്സ്റ്റ് ഹൈലൈറ്റിംഗ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ എന്താണ്, ഫോൺ കളറാണ്, ഫോണ്ടിന് വേണ്ടിയിട്ടുള്ള കളർ. കണ്ടല്ലോ, എ എന്ന് പറയുന്ന ഒരു ഫോണ്ടാണ്, മീൻസ് ആ ഒരു ലെറ്റർ കാണിച്ചിട്ട് അതിൻ്റെ അണ്ടറിൽ ഇങ്ങനെ കളർ കാണിക്കുമ്പോൾ ഈ ഒരു കാര്യം ഞാനിപ്പോൾ ചെയ്തുതരാം. ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഞാൻ സെലക്ട് ചെയ്തു, അതിന് ഞാനിപ്പോൾ ഇവിടെ റെഡാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു ബ്ലൂ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. കണ്ട, ഡോക്യുമെൻ്റ് എന്നുള്ളത് മാത്രം ബ്ലൂവിലേക്ക് മാറി. അങ്ങനെ ടെക്സ്റ്റിന് മാത്രം, നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു ടെക്സ്റ്റിന് മാത്രം കളർ കൊടുക്കാൻ, അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അത്. അപ്പോൾ ഹൈലൈറ്റ് ചെയ്യാൻ കണ്ടു, ടെക്സ്റ്റിന് മാത്രം കളർ കൊടുക്കാൻ കണ്ടു. അപ്പോൾ ഇതൊക്കെയാണ്, അത് വേണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാനുള്ള, അതായത് ക്ലിയർ ഫോർമാറ്റിങ്ങിനുള്ള സംഭവം നമ്മൾ കണ്ടു. ഇനി അടുത്തതാണ്, നിങ്ങൾക്ക് ഇവിടെ ഒരു ആരോ കാണാൻ കഴിയുന്നുണ്ടാവും. ഇവിടെ ചെറിയൊരു ഇതിൻ്റെ ഒരു ബോട്ടമിലായിട്ട് അല്ലേ, ഈ ഒരു ഫോണ്ടിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സംഭവം, ഈ ഒരു ആരോക്കി കാണുന്നുണ്ടാവും. അത് എന്തിനാന്ന് വെച്ചാൽ, പിന്നെ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇതാ ഫോണ്ട് അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇങ്ങനെയുള്ള ഒരു സംഭവമാണ് വരുന്നത്. ഇത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിവിടെ ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ എൻ്റയർ, നിങ്ങൾക്കൊരു വലിയ ഡോക്യുമെൻ്റ് തരികയാണ്, ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ എൻ്റയർ ഡോക്യുമെൻറ്റിന് നിങ്ങൾക്ക് സെയിം ഫോർമാറ്റിംഗ് ആണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ, അതായത് ഇപ്പോൾ ബോഡിക്ക് എന്താണ്, ഏതാണ് സെലക്ട്, എന്ത് ഫോണ്ടാണ് വേണ്ടത്, അതുപോലെ തന്നെ ഫോൺ സ്റ്റൈൽ ബോൾഡാണോ, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ, അതിൻ്റെ സൈസ് എത്രയാണ്, ഫോൺ കളർ എന്താണ്, അണ്ടർലൈൻ വേണോ വേണ്ടയോ, അണ്ടർലൈൻ കളർ എന്താണ്, എഫക്ട്സ് വേണമെങ്കിൽ, അതായത് സ്ട്രൈക്ക് ത്രൂ ആണോ, ഡബിൾ സ്ട്രൈക്ക് ത്രൂ ആണോ, സൂപ്പർ സ്ക്രിപ്റ്റ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് സെറ്റ് ആസ് ഡീഫോൾട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫോർമാറ്റിംഗ് എൻ്റയർ ഡോക്യുമെൻറ്റിൽ ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനാണ് ഈ സംഭവം ഇരിക്കുന്നത്, ഈ ഒരു ആരോക്കി ഇരിക്കുന്നത്. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ. അപ്പോൾ സംഭവം വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് മുഴുവനും. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾ ഇതേപോലത്തെ ടെക്സ്റ്റ് എടുക്കുക, എവിടെന്നെങ്കിലും ഒന്ന് കോപ്പി ചെയ്തിടുക, ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എടുത്തിടുക,
ഒരു ഡോക്യുമെൻ്റിൽ വേർഡിലേക്ക് ഇടുക, കോപ്പി ചെയ്തിടുക. അതിനുശേഷം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്ത് 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 പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇവിടെ പറയാൻ പോകുന്നത് വേറൊരു കാര്യം, ഇപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും, ഞാനിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ നിങ്ങളൊരു കാര്യം നോട്ട് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ ഒരു ടൂൾ ബാർ നിങ്ങൾക്ക് കാണാം അല്ലേ. അപ്പോൾ ഇതെന്താണ്? ഇതിന് പറയുന്ന പേര് മിനി ടൂൾ ബാർ എന്നാണ്. എന്താണ് മിനി ടൂൾ ബാർ ആണ് ഇതിന് പറയുന്ന പേര്. അതായത് ഇതിൽ തന്നെ നമുക്ക് ഈ ഒരു ഫോണ്ടിൻ്റെ ഈ ഒരു സെക്ഷനിലേക്ക് പോകാണ്ട് തന്നെ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ അപ്പിയർ ചെയ്യും. അതായത് പവർഫുൾ ബോൾഡ് ആക്കണമെങ്കിൽ, ഇറ്റാലിക്സിലേക്ക് മാറ്റണമെങ്കിൽ, അണ്ടർലൈൻ ചെയ്യണമെങ്കിൽ, ഇതൊക്കെ നമ്മൾ ഈ ഒരു ഫോണ്ടിൻ്റെ ആ സെക്ഷനിൽ പോയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനാണ് ഈ മിനി ടൂൾ ബാർ ഉള്ളത്. ഓക്കെ, അപ്പോൾ അതൊരു വളരെ ഈസി. ഇത് 2010-ലാണ് അവർ ഈ ഒരു മിനി ടൂൾ ബാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് അപ്പോൾ തന്നെ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു നമ്മൾ എവിടെയാണോ ഡോക്യുമെൻ്റിലുള്ളത് അവിടെ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇപ്പോൾ ചിലർക്കിത് ചില മിനി ടൂൾ ബാർ ചിലതിൽ കാണില്ല, അല്ലെങ്കിൽ വേണ്ടി വേണ്ട എന്നുള്ള ഓപ്ഷൻ വേണമെങ്കിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വേണ്ടാണ്ട് വെക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓപ്ഷൻസ് എടുക്കുക. ഇവിടെ പോയിട്ട് ഓപ്ഷൻസ് എടുക്കുക, ഫയലിൽ പോയി ഓപ്ഷൻസ് എടുക്കുക. ഇനി ഇവിടെ ഷോ മിനി ടൂൾ ബാർ എന്നുള്ള ഒരു പോർഷൻ കണ്ടല്ലോ, ഇവിടെ പോയിട്ട് അപ്പോൾ ഒന്നുമില്ല, ഫയലിൽ പോയിട്ട് നിങ്ങൾ ഓപ്ഷൻസ് എടുക്കുക. ഓപ്ഷൻസ് എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു വിൻഡോ ആണ് നിങ്ങൾക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കണ്ടോ ഷോ മിനി ടൂൾ ബാർ ഓൺ സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വേണ്ട എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ക്ലിക്ക് ചെയ്ത് ആ ടിക് മാർക്ക് അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ആ മിനി ടൂൾ ബാർ വരില്ല. എന്നിട്ട് ഓക്കെ അടിച്ചാൽ മതി. അല്ല, നിങ്ങൾക്ക് വേണം എന്നാണെങ്കിൽ അത് നിങ്ങളുടെ ടാസ്കിനെ ഈസി ആക്കുന്ന ഒരു കാര്യമാണ്. അത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഷോ മിനി ടൂൾ ബാർ ഓൺ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ അടിച്ചാലും മതി. അപ്പോൾ അങ്ങനെയാണ് ആ സംഭവം. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് പാരഗ്രാഫ്, അതേപോലെ തന്നെ സ്റ്റൈൽസ്, അങ്ങനെയുള്ള ഈ ഒരു റിബണിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഒക്കെ ഒന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ കമൻസ് ഒക്കെ പറയുക. അതുപോലെ നിങ്ങൾ എക്സലിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എക്സലിൻ്റെ ഫുൾ ഒരുപാട് പോർഷൻസ് കവർ ചെയ്യുന്ന വീഡിയോസ് തന്നെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻ്റായിട്ടോ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും ലിങ്ക്സ്. അപ്പോൾ അത് കാണാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.